ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപേഷ് ടെക് സോൺ. മച്ചാമരെ, നമ്മുടെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നു ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതേക്കണ്ടോ, ഈ ഒരു ട്രോണിക്ക ഒരു കമ്പനിയുടെ ഒരു കിടിലം ബ്ലൂടൂത്ത് സ്പീക്കറാണ്, റിമോട്ടൊക്കെ ഉള്ളൊരു കിടിലം ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ആരാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യം കമൻറ്റ് ചെയ്യുന്നത്, അയാൾക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കിടിലം ഓഫേഴ്സ് നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്തൊക്കെ മറക്കരുത്. ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത്, നമ്മുടെ ഈ ചാനലിൽ ഇതുപോലുള്ള ഓഫേഴ്സ് ഇനിയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കയറി കമൻ്റ് അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നു. ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. കമ്പനി നമുക്ക് നേരിട്ട് തന്നെ അയച്ചു തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി സാധനമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഇൻബിൽഡ് ബാറ്ററി, ഈ സംഭവത്തിൽ തന്നെ ഒരു ബാറ്ററി ഉണ്ട്. അതുപോലെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാണ്ട് സാധിക്കും. പിന്നീട് റിമോട്ട് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പിന്നീട് അത് തന്നെ ഇതിൻ്റെ വാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പീക്കർ വാർഡ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഈ ഭാഗത്തായിട്ട് ഗൈസ് കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം പറയാം, ഈ ഒരു ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്റ്റാണ്, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ബോക്സ് ഒന്ന് തുറന്നിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് നോക്കാം പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാക്കിംഗ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ്, അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഗൈസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തത്. ആ ഗൈസ്, റിമോട്ടാണ്, ഈ മുകളിൽ തന്നെ നമുക്ക് റിമോട്ട് തരുന്നുണ്ട്. ഈ റിമോട്ട് നമ്മൾ സാധാരണ റേഡിയോക്കൊക്കെ, നമ്മൾ ഈ അൺബോക്സ് ചെയ്തിട്ടുള്ള റേഡിയോക്കൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് റിമോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, കാരണം ഏതായാലും ഈ ഒരു റിമോട്ട് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇത് അയച്ചുകൊണ്ട് ആകെ നാശാക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു മെയിൻ ഐറ്റം നമ്മളിപ്പോൾ പുറത്തെടുക്കാനായിട്ട് പോകണം. ഇതിൽ ഇവിടെ ചെറിയൊരു ഡാമേജ് ഉണ്ട്, അതൊന്ന് സീനാക്കണ്ട. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. സാധനം സെറ്റ് സാധനമാണ്, കാരണം നല്ല രീതിയും വലിപ്പം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നത് വൂഫറാണോന്ന് ഡൗട്ടുണ്ട്. ഗൈസ് വൂഫറല്ല തോന്നുന്നു. പിന്നീട് ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും മെച്ചമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കറണ്ടിൽ കുത്തിയിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് സാധാ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യാറുള്ളത്, എങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ കറണ്ടിൽ കുത്തിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിലായിട്ട് ചാർജ് ചെയ്യുക, റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കാണ്. വലിച്ച് പൊട്ടിക്കുന്നുണ്ട് എന്നൊന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് കവറാണ് കേട്ടോ. സംഭവമൊന്നും ഞാൻ കേടരുത്തില്ല. ആദ്യം കമൻറ്റ് ചെയ്യുന്നത് ആരാണോ അവർക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ആദ്യം കമൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്, ഇതുപോലുള്ള ഓഫേഴ്സ് നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്, നല്ല തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ പവർ സ്വിച്ച്, അതിൽ നെക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഓൺ ആവുന്നുണ്ട്. ഇപ്പോൾ ഓക്സിൻ്റെ ആ ഒരു മോഡലാണ് നിൽക്കുന്നത് തോന്നുന്നു. ഇവിടെ ആയിട്ട് കുറേ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വോളിയം ബട്ടൺ, അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണുന്നത് ഇത് ബാസും കാര്യങ്ങളൊക്കെയാണ്. ബാസ് ഏറ്റവും കുറച്ചിട്ടാൽ ബാസാണ് കൂടുന്നത്. പിന്നെ ട്രിബിളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിന്നെ USB, അതുപോലെ തന്നെ കുറേ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് അവൈലബിൾ ആണ് കേട്ടോ, ബ്ലൂടൂത്ത് FM ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ഐറ്റം ഫൈബർ തന്നെയാണ്, പെട്ടെന്ന് ഇങ്ങനെ ചാടിയ പൊട്ടി പോകുന്ന തരത്തിലുള്ള ഒരു സംഭവം എന്നല്ല. ഇതാണ് കേട്ടോ AC കേബിളാണ്, നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആൻറ്റിനയുടെ വയറും കൂടെ വരുന്നുണ്ട്, അതായത് FM ആൻറ്റിനയുടെ വയറാണ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വൂഫർ അല്ല, സാധാരണ സ്പീക്കറാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ്, ബാസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്പീക്കർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനൊരു കാരണമുണ്ട്, അധികം പേർക്കും അറിയാത്തൊരു സംഭവമാണ് ബ്ലൂടൂത്ത് ആയിട്ട് എങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്, സൗണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ആകെ അലമ്പാവും ചിലപ്പോൾ ആ ഒരു ചേച്ചി നമ്മൾ ഓണാക്കുന്ന ടൈമിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൂടൂത്ത് മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണം.
ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ജസ്റ്റ് ആ ഒരു സംഭവത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്പീക്കറിൻ്റെ നെയിം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ഈ ഒരു പെയർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണും ആ ഒരു സ്പീക്കറുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ദയവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫോണിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു മ്യൂസിക് പ്ലെയറിൽ കേൾക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ഗായ്സ്, ഇതിൻ്റെ സൗണ്ട് ഇത്ര മാത്രമല്ല കേട്ടോ, നമ്മുടെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് 50 വരെ സൗണ്ട് കൂട്ടുവാനും അതുപോലെ തന്നെ ഈ ഒരു പ്ലെയറിൽ വേറെ ഐറ്റം സൗണ്ട് കൂട്ടുവാനും നമ്മുടെ മൊബൈൽ ഫോണിൽ വേറെ സൗണ്ട് കൂട്ടാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഗായ്സ്, എന്നോട് വോയിസ് ഇട്ട് ഞാനിപ്പോൾ ചാവാനാവുന്ന തോന്നണേ. അപ്പോൾ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഇനി സൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇതിൽ ബാറ്ററി ഒന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മോനെ, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം തന്നെയാണ്. ഞാനിപ്പോൾ ഏതായാലും ബ്ലൂടൂത്ത് ഓഫാക്കാനായിട്ട് പോവുകയാണ്. പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഗായ്സ്, ഇനി എങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് റീചാർജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനത്ര വലിയ റിസ്ക്കൊന്നുമില്ല. ഈ ഒരു AC കേബിൾ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു പ്ലഗിൽ കണക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേബിൾ ഇവിടെ കണക്റ്റ് ചെയ്യുകയാണ്. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഗായ്സ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ LED കത്തുന്നുണ്ട്. നല്ല അടിപൊളി ഡിസൈനിലാണ് കത്തുന്നത് കേട്ടോ. എവിടെയാണ് LED കത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഒരു സ്പീക്കറിൻ്റെ ഭാഗം മൊത്തമായിട്ട് LED കത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ആരും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള ഓഫേഴ്സ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചാടി കയറി കമൻ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.